ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പവർഷൻ ടി വി ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെ സഭായകം, പ്രക്ഷേപണം മാത്രമല്ല ലോകമൊക്കെ 10,000 ആളുകൾ പങ്കെടുക്കുന്ന ഈ ആത്മീയ യോഗത്തിൽ ഇത് 120-ാമത്തെ സഭായോഗമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തു എന്ന നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. മഹാദൈവത്തിൻ്റെ അത്ഭുതമായ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്ത്യ എന്നും വളരെ അത്ഭുതമായിട്ട് സൂക്ഷിച്ചു നടത്തി അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ ദൈവത്തിനോട് അടുപ്പിക്കുന്ന കാര്യം എന്താണ്? മനുഷ്യൻ ദൈവമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? മനുഷ്യരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ദൈവമായിട്ട് ബന്ധപ്പെടുക എന്നത്. നേർച്ച കാഴ്ചകൾ കൊടുത്ത്, പ്രായച്ചിത്തങ്ങൾ ചെയ്ത്, തീർത്ഥാടനം നടത്തി ദൈവമായിട്ട് ബന്ധപ്പെടാമെന്ന് കൂടുതൽ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നു. ദൈവത്തെ, ദൈവം ആരാണ്? പ്രപഞ്ചത്തിലെ സൃഷ്ടാവാണ്. ദൈവം ആരാണ്? കോടി കോടി നക്ഷത്രങ്ങളെ, നക്ഷത്രമണ്ഡലങ്ങളെ, ഗാലക്സികളെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്ക് കൽപ്പിച്ച് വിളിച്ചു വരുത്തിയവനാണ്, സൃഷ്ടാവാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, മഹാദൈവമാണ്, സർദേവന്മാരിൽ ഉന്നതനാണ്. ആ ദൈവത്തെ ഏതെങ്കിലും എൻ്റെ നേർച്ചകളോ കാഴ്ചകളോ കൊണ്ടിരിക്കുക പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് ഇതിൻ്റെ വിഷയം. വ്യവസ്ഥ, ഒരു കല്ല് എടുത്ത് മേളിട്ടെറിഞ്ഞാൽ നേരെ താഴോട്ട് വരും. അത് ന്യൂയോർക്കിൽ ചെന്ന് ചെയ്താലും, ചൈനയിൽ ചെന്ന് ചെയ്താലും, റഷ്യയിൽ ചെയ്താലും, എവിടെ ചെയ്താലും, ഡൽഹിയിലാണെങ്കിലും മേളിട്ടെറിഞ്ഞ കല്ല് താഴോട്ട് വരും. അതൊരു ഒരു ഒരു നിയമമാണ്, ഭൂമിയുടെ ആകർഷണ നിയമമാണ്. ആ നിയമം ലോകമെങ്ങും ഒരുപോലെയാണ്. ഇതുപോലെ ഇതിലൊരു നിയമമുണ്ടോ? ദൈവവുമായി മനുഷ്യനെ ബന്ധപ്പെടാനുള്ള നിയമം എന്താണ്? എബ്രായർ 11:6 ആദ്യം വായിക്കും, അതിനുശേഷം 1 വായിക്കും. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. വിശ്വാസം, അതാണ് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധം. എന്താണ് വിശ്വാസം? വരുന്ന ദൈവം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്ത് നാം പ്രതീക്ഷിക്കുന്നു, സംശയമില്ലാതെ ഉറപ്പോടെ ആയിരിക്കുന്നു എങ്കിൽ, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നില്ല എങ്കിലും നടക്കും എന്ന നിശ്ചയമുണ്ടെങ്കിൽ, ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ഇത്രയേ ഉള്ളൂ വിശ്വാസം. ഞാൻ ആരെ വിശ്വസിക്കുന്നു? ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ വെളിപ്പെടുന്നുണ്ട്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഈ സ്റ്റുഡിയോയുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. ഈ മൈക്ക് സെറ്റിനകത്ത് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, അതെൻ്റെ മേൽ വ്യാപരിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. വിശ്വാസം, യാത്ര ചെയ്ത് വാഹനത്തിൽ യാത്ര ചെയ്ത് അപകടം ഉണ്ടാകത്തില്ല എന്ന വിശ്വാസത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്ന വിശ്വാസത്തിലാണ്. എന്നാൽ ഇവിടെ പറയുന്ന വിശ്വാസം അത് പോരാ, ദൈവത്തിനുള്ള വിശ്വാസമാണ്. ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുക, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. വിശ്വാസം എന്നതോ പ്രതീക്ഷയുടെ ഉറപ്പാണ്, ആശയുടെ ഉറപ്പാണ്, ഹോപ്പ്. നമ്മൾ പ്രത്യാശിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുക, നമ്മൾ ആശിക്കുന്ന കാര്യങ്ങൾ ഉറപ്പാകുമ്പോൾ വിശ്വാസം ഉണ്ടായി എന്നർത്ഥം. ചാഞ്ചല്യപ്പെട്ടാൽ നടന്നേക്കാം, നടക്കത്തില്ല എന്നൊക്കെയുള്ള ആ ചാഞ്ചല്യം ഉണ്ടെങ്കിൽ അത് വിശ്വാസമല്ല, അത് സംശയമാണ്. വിശ്വാസമൊന്നും ആശിക്കേണ്ട ഉറപ്പും കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയം. കണ്ടുകൊണ്ട് കാണുന്നില്ല, പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല എങ്കിലും എൻ്റെ അകത്ത് ഉറപ്പുണ്ട്, അത് നടന്നിരിക്കും, എനിക്ക് നിശ്ചയമുണ്ട്. ഇതാണ് വിശ്വാസം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ
വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. വിശ്വാസമാണ് ദൈവവുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്നത്. എന്തെല്ലാം നേർച്ച ഇട്ടാലും, എന്തെല്ലാം കാഴ്ച ഇട്ടാലും, എന്തെല്ലാം പ്രായച്ചിത്തം ചെയ്താലും, എവിടെയെല്ലാം തീർത്ഥാടനം പോയാലും വിശ്വാസമില്ലെങ്കിൽ അതിനൊന്നും ഒരർത്ഥമില്ല. വിശ്വാസമില്ലാത്ത ചടങ്ങുകൾക്ക് മനുഷ്യനെ സഹായിപ്പാൻ കഴിയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്ത് വിശ്വസിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതാണ് വിശ്വസിക്കേണ്ടത്, അതാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യനുള്ളവത്തിൽ ദൈവത്തിൻ്റെ പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അത് വിശ്വസിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ വഴി നടത്തുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിന്നെ വഴി നടത്തും. ഞാൻ നിനക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദൈവം പറഞ്ഞെങ്കിൽ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം ചെയ്യും എന്ന് ഉറപ്പായി വിശ്വസിക്കുകയാണ്. ഈ ആശയെക്കുറിച്ച് പറയുന്നത് ദർശനമെന്നാണ്. എൻ്റെ അകത്തുണ്ടാകുന്ന ദർശനം കണ്ണുകൊണ്ട് കാണത്തില്ല, പക്ഷേ എൻ്റെ ഹൃദയം കൊണ്ട് കാണാം. വിശ്വാസ ദർശനങ്ങളാണ് നമുക്ക് ഉറപ്പ് തരുന്നത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് തന്നെ അന്വേഷിക്കാർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസന്റെ കാഴ്ചയുടെ പേരാണ് ദർശനം. വിശ്വാസന്റെ ഭാഷയാണ് ദർശനം. എന്ത് വിശ്വസിക്കുന്ന അനുസരിച്ചുള്ള ദർശനം, ആന്തരിക കാഴ്ചപ്പാടിനാണ് ദർശനമെന്ന് ഇവിടെ പറയുന്ന. ആന്തരിക കാഴ്ചപ്പാട്, ഹൃദയം കൊണ്ട് കാണുന്നത്, പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതിനെ കാഴ്ച എന്നാണ് ബൈബിൾ പറയുന്നത്. നാം കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് സഞ്ചരിക്കുന്നത്. വിശ്വാസമെന്ന് ഹൃദയം കൊണ്ട് കാണുന്ന കാര്യമാണ്. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ തോന്നിട്ടില്ല. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തരുന്ന അറിവ് വെളിപ്പാടിൻ്റെ അറിവാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തി കിട്ടുകയാണ്. അടിസ്ഥാന പാഠം ഇതാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കണോ, നീ വിശ്വസിക്കുക. ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ ദൈവമേ അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ വഴിയിരുന്ന ഭിക്ഷക്കാരൻ വിളിച്ചു പറഞ്ഞു, ദാവീദുത്ര എന്നോട് കരുണ തോന്നേണമേ. യേശു അവിടെ നിന്നു, അവരുടെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തു. അവൻ്റെ വിശ്വാസമാണ്. സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ വിശ്വാസം പോലെ തന്നെ ഭവിക്കട്ടെ എന്ന് യേശു സ്ത്രീയോട് പറഞ്ഞു. വിശ്വാസമാണ് ദൈവം നോക്കുന്നത്. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ അകത്ത് ഉണ്ടാക്കുന്ന തെളിവുകൾ ചുറ്റുമുണ്ട്. നിരാശയുടെ വാക്കുകൾ, പ്രതികൂലത്തിൻ്റെ വാക്കുകൾ, ട്രാജഡിയുടെ വാക്കുകൾ ചുറ്റും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണ്? കൊലപാതകങ്ങളും ആത്മഹത്യകളും പിടിച്ചുപറികളും തുറന്നടപ്പുകളും ഇതൊക്കെയാണ്. ഇതിന് നടുവിൽ വിശ്വാസമുള്ള മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. ദൈവം അറിയാൻ എൻ്റെ തലയിൽ ഒരു മുടി താഴെ വീഴത്തില്ല. ദൈവമാണ് എനിക്ക് വേണ്ടി കരുതുന്നവൻ. ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. ഇതാണ് ഉറപ്പ്. ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് ഉള്ളവരെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്ക് കഴിയുകയില്ല. അവിശ്വസിക്കുക എല്ലാം നന്മയ്ക്കാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. നന്മയ്ക്കാക്കി ദൈവം അത് മാറ്റും. ഇപ്പോഴത് തിന്മയാണ്, പക്ഷേ അത് നന്മയാക്കി ദൈവം തീർക്കും. എങ്ങനറിയാം? വിശ്വാസത്താലുള്ള അറിവാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മാറാത്തത്, അതിനാണ് എൻ്റെ വിശ്വാസം. അത് അതുപോലെ സംഭവിക്കും. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്. രോഗം വരുമ്പോൾ ഞാൻ ഈ അസുഖം കൂടി മരിച്ചു പോകുന്നു വിശ്വസിച്ചിരുന്ന അത് സംഭവിക്കും. ഇല്ല, എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുക. ദൈവത്തിന് ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്.
പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ യഥാർത്ഥ പ്രാർത്ഥന ഇതാണ്, ദൈവമേ അവിടുത്തെ ഇഷ്ടമെങ്കിൽ ഇവരെ സൗഖ്യമാക്കണമേ, അവിടുത്തെ ഇഷ്ടമെങ്കിൽ അവർക്ക് വിടുതൽ കൊടുക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് പ്രാർത്ഥനയുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് അപേക്ഷയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് നിറവേറ്റേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ വിളിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കുകയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ നമ്മൾ വിളിക്കുകയാണ്. അതിൻ്റെ പേരാ പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിളിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. എൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ദൈവത്തെ ഞാൻ വിളിക്കുന്നത് സ്വാർത്ഥതയാണ്, അത് പ്രാർത്ഥനയല്ല. ദൈവത്തിന് അറിയാവല്ലോ, ഇൻഫർമേഷൻ ഉണ്ടല്ലോ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുന്ന സകല കാര്യവും മുൻകൂട്ടി അറിയാം. നമ്മുടെ ജീവിതത്തിലെ സകല ചരിത്രവും സകല വിശദാംശങ്ങളും ദൈവത്തിനറിയാം. അപ്പോൾ ഇൻഫർമേഷനൊന്നും ദൈവത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവ് ഇങ്ങനെ ഒറ്റ ഞാൻ യാത്ര ചെയ്തു, അത് സംഭവിച്ചു സംഭവിച്ചു, ഇതെല്ലാം ദൈവത്തിനറിയാമല്ലോ. പിന്നെന്തിനാ ഇൻവിറ്റേഷന് വേണ്ടിയാ പ്രാർത്ഥന. ഇൻവൈറ്റ് ചെയ്യുകയാണ് ദൈവത്തെ. ദൈവം എൻ്റെ ഈ പ്രതിസന്ധിയിൽ അവിടുന്ന് വന്നെന്നെ സഹായിക്കണമേ. ദൈവത്തിന് ഇൻഫർമേഷൻ തരാനില്ല, ദൈവത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്നവരാണ് നിൻ്റെ ദൈവം. സാധ്യമെന്ന് മനുഷ്യർ പറയുന്ന കാര്യം ദൈവത്തിന് സാധ്യമാണ്. 100 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യന് ഒരു മകനെ കൊടുത്തതാണ് ദൈവത്തിൻ്റെ അത്ഭുതം, അബ്രഹാമിന്. 90 വയസ്സുള്ള അവൻ്റെ ഭാര്യ, മക്കളുണ്ടായിട്ടില്ല, 90 വയസ്സുമായി, അവൾക്കൊരു മകനെ കൊടുത്തതാണ് വിശ്വാസം. അവർ വിശ്വാസത്തോടെ കാത്തിരുന്നു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, സാറയിൽ നിന്ന് ജനിക്കുന്നവനാണ് നിന്റെ അവകാശി എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കാത്തിരുന്നു. ശരീരം എന്തു പറഞ്ഞു? ശരീരം പറഞ്ഞു വൃദ്ധനായി, വൃദ്ധയായി. ശരീരം പറഞ്ഞു, ശരീരമൊക്കെ ചൊക്കിച്ചിളഞ്ഞില്ലേ, നടക്കാത്ത കാര്യമല്ലേ, വൈദ്യശാസ്ത്രം പറയുന്നു നടക്കത്തില്ല, മെഡിക്കൽ സയൻസ് പറയുന്നു നടക്കത്തില്ല, ഡോക്ടേഴ്സ് പറയുന്നു, അവർ ചിരിക്കത്തേ ഉള്ളത് കേൾക്കുമ്പോൾ. പക്ഷേ ദൈവമോ, ദൈവത്തെ വിശ്വസിക്കർക്കു വേണ്ടി അവർ ലജ്ജിച്ചു പോകാത്തോടെ ദൈവം അത്ഭുതം ചെയ്യും, മഹാത്ഭുതം ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് നടന്നേക്കത് നടക്കത്തില്ല എന്നിങ്ങനെയുള്ള ചാഞ്ചല്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്ന് ഒരു കാര്യവും പ്രാപിക്കുകയില്ല, അത് തെരയടിച്ച് ഉലയുന്നത് പോലെയാണ് വിശ്വാസമില്ലാത്ത പ്രാർത്ഥന. വെറുതെ ആ ഒരു ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചടങ്ങ് പ്രാർത്ഥന. നമുക്കങ്ങനെ ഒരു പതിവുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്, എല്ലാ കാര്യവും പ്രാർത്ഥിച്ചു തുടങ്ങാൻ, എല്ലാ കാര്യവും പ്രാർത്ഥിച്ച് അവസാനം പ്രത്യേകിച്ച് കല്യാണം ഉറപ്പിക്കുന്നു, കല്യാണ നിശ്ചയത്തിൽ എന്നാൽ പ്രാർത്ഥിച്ച് അത് തുടങ്ങും ചടങ്ങ്, അവസാനിക്കുമ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതെന്താ, ഒരു കുപ്പിക്ക് അടപ്പിടുന്ന പോലെയാ, തീർന്നു, ചടങ്ങുകൾ കഴിഞ്ഞു എന്ന് കാണിക്കാനുള്ള അടപ്പായി പ്രാർത്ഥന. അപ്പോഴാ പ്രാർത്ഥനയിൽ നിന്ന് അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കരുത്, ചടങ്ങുകളുടെ ഭാഗമാണ്. ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അതിനൊന്നും മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വിശ്വാസമാണ് പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കുന്നത്. മൂലമറ്റത്തുനിന്ന് ടൺ കണക്കിന് അലൂമിനിയം കമ്പികളിലൂടെ ഇലക്ട്രിക് പവർ ഒഴുകി വരിക, ഇലക്ട്രിസിറ്റി, അതിനെ കറണ്ട് എന്ന് പറയുന്നു. കറണ്ട് ഇല്ലാത്തപ്പോഴും കമ്പി അവിടെ നിപ്പുണ്ട്, കമ്പിയെ തൊട്ടാൽ ഒന്നും സംഭവിക്കില്ല, പക്ഷേ കറണ്ടിലൊപ്പം തൊട്ടാൽ മരിച്ചു പോകും. കറണ്ടാണ് വിശ്വാസം. വിശ്വാസമില്ലാതെ കമ്പി വലിച്ചു കാണാം തൊടാം ഒരു കുഴപ്പമില്ല, പക്ഷേ
പ്രവൃത്തികൾ നടക്കണമെങ്കിൽ, അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ കറണ്ട് പാസ് ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. യേശു എപ്പോഴും പറയുന്ന നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മളെന്താണോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവം ചെയ്തു തരും എന്നതാണ് വിശ്വാസത്തിൻ്റെ വാഗ്ദാനം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും അടിസ്ഥാനമായ ഒരു ഭാഗമാണ് ഞാനിവിടെ എടുത്തത്. ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം അവന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നിന്റെ വാകൊണ്ട് ഏറ്റു പറയണം യേശു ക്രിസ്തുവിൻ്റെ രക്ഷകനാണെന്നും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും ഞാൻ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ വാകൊണ്ട് യേശു എൻ്റെ രക്ഷകനാണ് എന്ന് ഏറ്റു പറയണം. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. അതൊരു ചടങ്ങല്ല, കർമ്മമല്ല, അനുഭവമാണ്. അനുഭവം രോഗസൗഖ്യമാണെങ്കിലും ഏതെങ്കിലും പ്രതികൂലങ്ങൾ ദൈവം വിടുവിക്കാനാണെങ്കിലും എല്ലാം വിശ്വാസമാണ്. ഞാൻ ഒരിടത്ത് പിടിച്ചിട്ടുണ്ട്, ഒരു കൈ എന്നെ പിടിച്ചിട്ടുണ്ട്. ആ കൈ ബലമുള്ള കയ്യാ, ആ ദൈവത്തിൻ്റെ കയ്യാ. ആ കൈ എന്നെ ഉപേക്ഷിക്കത്തില്ല. ലേഖനത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ ഭയപ്പെടും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഒരു നാളും കൈവിടാത്ത രക്ഷകനാണ് നമുക്ക് നേരെ കൈ നീട്ടിയിരിക്കുന്നത്. ആ കൈകളെ പിടിക്കാൻ നമുക്ക് ഭൂമിയിൽ യാത്ര ചെയ്യാനായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ എല്ലാം എൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ ശത്രുക്കൾ എത്ര മിടുക്കരാണെങ്കിലും നിന്നെ തൊഴാനൊക്കത്തില്ല. എത്ര വലിയ കേസുകളാണെങ്കിലും ആ കേസുകളുടെ ഏറ്റവും ഒടുവിലത്തെ വിജയം നിങ്ങൾക്കാണ്. കാരണം ദൈവത്തിൻ്റെ കോടതിയിലാണ് ഏറ്റവും ഒടുവിൽ ചെല്ലുന്നത്. അതാണ് വിശ്വാസം. എനിക്ക് പദർച്ചയില്ല, എനിക്ക് അതിനെക്കുറിച്ച് സംശയമില്ല, ഇതിന് അതിനെക്കുറിച്ച് വ്യാകുലമില്ല, അതിനെക്കുറിച്ച് ആശങ്കയില്ല, എൻ്റെ ഹൃദയം പതറുകയില്ല. എൻ്റെ ഹൃദയം ദൈവത്തിൽ വിശ്വസിച്ച് ഉറപ്പോടെ നിൽക്കും, ആശയോടെ നിൽക്കും, പ്രതീക്ഷയോടെ നിൽക്കും. നിനക്ക് നിന്നെക്കുറിച്ച് ഉള്ള പ്രതീക്ഷയേക്കാൾ വലുതാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ. നിനക്ക് നിന്നെക്കുറിച്ചുള്ള ജീവിത ലക്ഷ്യങ്ങളെക്കാൾ വലുതാണ് ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ജീവിത ലക്ഷ്യങ്ങൾ. ദൈവത്തിന് മുമ്പിൽ നീ ചെറുതല്ല, ദൈവത്തിന് മുമ്പിൽ നീ വലുതാ. ഇത് തിരിച്ചറിയണം. ഇത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അത് സത്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിത്തരും ആ ധൈര്യം, ആ ഉറപ്പ്. ആ ഉറപ്പോടെ നമ്മൾ മുമ്പോട്ട് കാലുവയ്ക്കണം. ഒരു വർഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, നൽകുന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയുണ്ട് സ്തോത്രം. ഞങ്ങളുടെ യൗവനായതിനുള്ള സ്തോത്രം. വിശ്വസിക്കുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ, കർത്താവിൻ്റെ വചനങ്ങളിൽ, വാക്കുകളിൽ, വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അവിടെ ഞങ്ങളെ സഹായിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ലല്ലോ. വിശ്വാസത്തോടെ അടുത്തു വരുവാൻ ഞങ്ങൾക്കിടയാക്കണം. വിശ്വാസത്തിൻ്റെ ധൈര്യത്തോടെ അടുത്തു വരുവാൻ ഞങ്ങൾക്കിടയാക്കണം. വിശ്വാസത്താൽ കാണുന്ന ദർശനങ്ങൾ അവിടെ നിറവേറ്റിത്തരുമല്ലോ. ദർശനങ്ങൾക്ക് അവധിയുണ്ടെങ്കിലും തക്ക സമയത്ത് ഒന്ന് വൃത്തിക്ക് അന്തക്കോണം സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണല്ലോ. ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ, അവിടുത്തെ വാഗ്ദാന നിവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you.